ഞാൻ ആദ്യം തന്നെ ഈ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് മുകേഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷോയിലെങ്കിലും മുകേഷ് ചേട്ടൻ്റെ കൂടെ ഒരേ ഫ്രെയിമിൽ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു കുന്നിനൊരു ഇറക്കമുണ്ട്. ഇനി അന്ന് പറ്റിയിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും ആയിട്ട് അത് വരും ചേട്ടാ. അല്ല ഫ്രണ്ട്സിനകത്ത് അല്ല ഫ്രണ്ട്സിനകത്ത് മീനയുടെ റോള് ഗംഭീരമായിട്ടുള്ള കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല. അതും കല്യാണത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു 3 വർഷം എങ്ങാണ്ട് മലയാള സിനിമയിലുണ്ടായിരുന്നു. 10 വർഷവും 15 വർഷവും അതല്ല, വെറും 3 വർഷം അഭിനയിച്ചിട്ട് അതിന്റെ 3.5 വർഷം മാറി എന്നിട്ടാണ് മഞ്ജു അവര് തിരിച്ചു വന്നത്. എന്തായിരിക്കും ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെടാനുണ്ടായ കാരണം ചിന്തിച്ചിട്ടുണ്ട്? അല്ല കുട്ടികൾ എന്താന്ന് പറയൂ. അല്ല 16 വർഷത്തിന് ശേഷമാണ്. അപ്പൊ 3.5 അല്ല, 16.5 അധികം വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. ഒരു വ്യാഴവട്ടക്കാലം, അല്ലെ? വ്യാഴം 12 ആല്ലേ, ഒരു വെള്ളിവട്ടം. അതായത് ഞാന് അവസാനം എന്റെ പണ്ട് പുറത്തിറങ്ങിയ സിനിമ പത്രം ആയിരുന്നു. അത് കണ്ണെഴുതിട്ടല്ലേ എനിക്ക് തോന്നുന്നു. കാരണം ആ സമയത്ത് ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് മഞ്ജു അഭിനയം നിർത്തിപ്പോയത്. അപ്പൊ പോസ്റ്ററുകളൊക്കെ മഞ്ജു വാര്യർ നോട്ട് ഔട്ട് എന്നും പറഞ്ഞ ഇങ്ങനെ എറണാകുളത്തെ മതിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. കണ്ണെഴുതി പൊട്ടുന്നിട്ടല്ലേ അവസാനം? അത് 98 ലോ 99 ലോ മറ്റാണ്. മഞ്ജു ജീവിച്ച ഒരു അഭിനയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. കാര്യം മഞ്ജുവിന് തെറ്റിപ്പോയി, നിനക്ക് തെറ്റിയില്ലല്ലോ. അതാണ് മലയാളിക്ക് തെറ്റുന്നില്ല.